മുല്ലപ്പെരി അണക്കെട്ടിലെ ജലപരിശോധനയ്ക്കായി രൂപീകരിക്കുന്ന സംയുക്ത സമിതിയുടെ ആദ്യ പരിശോധന ഒന്നാം തീയതി നടക്കാനിടയില്ല. സംയുക്ത സമിതിയെ നിയോഗിച്ചുകൊണ്ട് മേൽനോട്ട സമിതി ചെയർമാന്റെ ഉത്തരവ് ലഭിക്കാത്തതാണ് ഇതിന് കാരണം. തമിഴ്നാട് അംഗങ്ങളെ നിയോഗിക്കാൻ കാലതാമസം വരുത്തിയതാണ് ഉത്തരവ് വൈകിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന സ്വീപേജ് വെള്ളത്തിന്റെയും ജലനിരപ്പിന്റെയും പരിശോധനയ്ക്കായി തേക്കടിയിൽ നടന്ന മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി യോഗത്തിലാണ് സംയുക്ത സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും രണ്ട് പ്രതിനിധികളും കേന്ദ്ര ജല കമ്മീഷനിൽ നിന്നുള്ള ഒരാളുമാണ് ഇതിലുള്ളത്. ഇവരുടെ സംയുക്ത പരിശോധന ഓഗസ്റ്റ് 1 മുതൽ ആരംഭിക്കുമെന്നാണ് മേൽനോട്ട സമിതി ചെയർമാൻ അന്ന് പറഞ്ഞത്. സമിതിയിൽ കേരളത്തിന്റെ അംഗങ്ങളായി മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോർജ് ദാനിയൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ NS പ്രസീദ് എന്നിവരായിരിക്കുമെന്ന് ചെയർമാനെ കഴിഞ്ഞയാഴ്ച അറിയിച്ചിരുന്നു. തമിഴ്നാടിന്റെ പ്രതിനിധികൾ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മാധവനും അസിസ്റ്റന്റ് എഞ്ചിനീയർ രമേശ്വരനുമാണ്. ഇവരുടെ കാര്യത്തിൽ ചൊവ്വാഴ്ചയാണ് തീരുമാനമായത്. ഇവർക്കൊപ്പം കേന്ദ്ര ജലകമ്മീഷൻ പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തിയാണ് ഉത്തരവിറങ്ങേണ്ടത്. സ്വീപേജ് വെള്ളത്തിന്റെ അളവ് പരിശോധിക്കാൻ അവസരം വേണമെന്ന കേരളത്തിന്റെ വർഷങ്ങളായുള്ള ആവശ്യത്തിന് അംഗീകാരം ലഭിച്ചത് തമിഴ്നാടിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇതിനാലാണ് അംഗങ്ങളെ തീരുമാനിക്കാൻ കാലതാമസം വരുത്തിയത്. മേൽനോട്ട സമിതിയുടെ അടുത്ത യോഗം തീരുമാനിച്ചിരിക്കുന്ന 10-ാം തീയതിക്ക് മുൻപ് ഉത്തരവിറങ്ങുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. KV സന്തോഷ്കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.